തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നടൻ മോഹൻലാലിനെ കണ്ടു. കൊച്ചി എളമക്കരയിലെ വീട്ടിലാണ് സുരേഷ് ഗോപി എത്തിയത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊച്ചി എളമക്കരയിലുള്ള വീട്ടിലെത്തി സുരേഷ് ഗോപി മോഹൻലാലിനെ കണ്ടു. തൃശൂരിലെ സ്ഥാനാർത്ഥി കൂടിയാണ് സുരേഷ് ഗോപി. ദീർഘകാലമായ സൗഹൃദമുണ്ട്. സമാന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് അവർ. ഞാനെൻ്റെ സതീർത്ഥ്യൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്ന കാലത്ത് ഒരു സൂപ്പർ താരം എന്നെ കൊണ്ടു നടന്നു. മമ്മൂക്കയും അതുപോലെ തന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ രാജാവിൻ്റെ മകനെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ലാലിൻ്റെ മുറിയിൽ ലാൽ എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നിട്ടുള്ളത്. ആ മുഹൂർത്തം തുടങ്ങി ഇങ്ങോട്ടുള്ള ബന്ധം, എൻ്റെ വീട്ടിലൊക്കെ ലാലും അമ്മയും സുചിയൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളതും അങ്ങനെ ഒരു വലിയ ഒരു ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു മുഹൂർത്തത്തിന് ലാലിൻ്റെ അനുഗ്രഹവും എനിക്ക് അനിവാര്യമാണ്. ആ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പെർമിഷൻ കിട്ടി വന്നു സന്ദർശിച്ചു. ഇത് ഒരു നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. പക്ഷേ ഞാൻ എൻ്റെ മണ്ഡലത്തിന് പുറത്തു വന്ന് ആണിത് ചെയ്യുന്നത്. അല്ല, അതൊക്കെ മറ്റുള്ള വിഷയങ്ങളല്ല. ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് കുടുംബം, സിനിമാ കുടുംബം എന്ന് പറയാം. ലാലിൻ്റെ അമ്മ എനിക്ക് ഒരുപാട് മോര് കലക്കി, എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ വീട്ടിലൊക്കെ ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഒരുപാട് ലാലിൻ്റെ കൂടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പം താമസിച്ചിട്ടുണ്ട്. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ അമ്മയുടെ അനുഗ്രഹവും എനിക്ക് വേണമായിരുന്നു. അമ്മയും കണ്ട് അനുഗ്രഹം വാങ്ങി, അത്രയേ ഉള്ളൂ. ഇതിൽ രാഷ്ട്രീയമില്ല. വിജയം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അതിൽ കൂടുതൽ നമുക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും സുരേഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രിറ്റേണിറ്റിയിലുള്ള ഒരാളാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ട്രിവാൻഡ്രത്താണ്, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നാളെ നടക്കാൻ പോകുന്ന സംഭവം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു സസ്പെൻസിലിരിക്കട്ടെ. പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടു, അതിൻ്റെ എന്തെങ്കിലും ഒരുക്കങ്ങളായോ? എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നുള്ളത്? കറക്റ്റായിട്ടുള്ള ന്യൂസാണ്. ഞാൻ ഇന്നലെ ഒരു ബ്ലോഗിൽ എഴുതിയിരുന്നു. മോഹൻലാലിനെ കാണാൻ സുരേഷ് ഗോപി എത്തി. കൊച്ചി എളമക്കരയിലുള്ള വീട്ടിൽ എൻ ശ്രീനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ് സന്ദർശനത്തിന് ശേഷം സംസാരിച്ചിരുന്നു രണ്ടുപേരും. എന്താണ് വിശദാംശങ്ങൾ? രണ്ടുപേരും സംസാരിച്ചു. മോഹൻലാലുമായി വളരെ കാലത്തെ ആത്മബന്ധമുണ്ട്. സിനിമാ ജീവിതം തുടങ്ങുന്ന കാലം മുതലുള്ള ആത്മബന്ധമാണ്. പലപ്പോഴും മോഹൻലാലാണ് തന്നെ കൊണ്ടു നടന്നിട്ടുള്ളത്. മമ്മൂട്ടിയും തന്റെ അടുത്ത സുഹൃത്താണ്. ഈ ഒരു സന്ദർഭത്തിൽ തന്റെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങുമ്പോൾ അതിൽ അനുഗ്രഹം വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് അനുഗ്രഹം വാങ്ങാനാണ് വന്നത്. മോഹൻലാലിന്റെ പ്രായമായിരിക്കുന്ന, രോഗാതുരയായിരിക്കുന്ന അമ്മയെ കാണാനുമാണ് താൻ എത്തിയത്. അമ്മയുടെ അനുഗ്രഹവും താൻ തേടി. അമ്മയുമായും തനിക്ക് ആത്മബന്ധമുണ്ട്. ഇത്തരത്തിൽ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് ഈ കൂടിക്കാഴ്ച, അല്ലാതെ ഇതിൽ രാഷ്ട്രീയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇരുവരും ഏതാണ്ട് അരമണിക്കൂറോളം സംസാരിച്ചു, പല കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷമാണ് പിരിഞ്ഞത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായതുകൊണ്ടാണ് ഇവിടെ വരെ എത്തി അദ്ദേഹത്തെ കാണാനുള്ള സമയം കണ്ടെത്താൻ കഴിഞ്ഞത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇരുവരുടെയും സംഭാഷണം കഴിഞ്ഞ് ഇപ്പോൾ അല്പം സുരേഷ് ഗോപി ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത്.